പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 May 25 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിളിപ്പിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. തൻ്റെ മഹത്വത്തിനായി തള്ളപ്പെട്ടതിനെ തിരഞ്ഞെടുത്ത ദൈവം. പ്രാരംഭവാക്യത്തിലേക്ക് 1 Corinthians 1:27 ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിലെ ഫോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. പ്രിയരെ, എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ദൈവം ഘോഷത്വം തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി ദൈവം ബലഹീനമുള്ളതിനെ തിരഞ്ഞെടുത്തു. എന്നെ കേൾക്കുന്നവരെ, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഭൂരിഭാഗം ശിഷ്യന്മാരും മുക്കുവന്മാരായിരുന്നു. എന്ന് പറഞ്ഞാൽ മീൻപിടുത്തക്കാരായിരുന്നു. അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസമോ അറിവോ ഇല്ലായിരുന്നു. എന്നാൽ പത്രോസിനോട് പറഞ്ഞു, ഞാൻ തന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പാൻ അവൻ ഫോഷത്വം തിരഞ്ഞെടുത്തു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 2:6-7 അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. 7 യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഈ വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ, കാനാവിലെ കല്യാണ വീടാണ്, അവിടെ വീഞ്ഞ് അവസാനിച്ചു. 6 കൽപാത്രങ്ങളെ തൻ്റെ മഹത്വത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. ഈ കൽപാത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ വീടിനകത്തോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി യഹൂദന്മാരുടെ കാലുകൾ കഴുകി ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഈ കൽപാത്രത്തെ എൻ്റെ യേശു കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നതെന്നറിയാമോ? വീഞ്ഞു പകരാൻ വേണ്ടി. ശുദ്ധീകരണ നിയമമുള്ള, ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, തെള്ളപ്പെട്ട കൽപാത്രം. ഒരിക്കലും വീട്ടിനകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ അനുമതിയില്ലാത്ത ഈ കൽപാത്രങ്ങളെ ഇതാ എൻ്റെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവമാരോടൊക്കെ പറയുന്നു, ലോകം തള്ളിയതിനെ എൻ്റെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്, ലോകം അവസാനിച്ചെന്ന് പറഞ്ഞതിനെ എൻ്റെ കർത്താവ് കാണുകയാണ്. ഹല്ലേലൂയ. ഈ കൽപാത്രങ്ങൾ എത്ര നാളായി പുറത്ത് കിടക്കുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ചില കൽപാത്രങ്ങൾ നാളുകൾ വെയിലും മഴയും കൊണ്ടതുകൊണ്ട് പുറമേ അതിന് കേടുപാടുകൾ ഉണ്ടായിരിക്കാം, വക്കുകൾ ഉടഞ്ഞതായിരിക്കാം. പക്ഷേ എൻ്റെ കർത്താവ് അതിനെ എടുത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അതിലൊരു ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണ്. യോഹന്നാന്റെ സുവിശേഷം 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ അയച്ചു വിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ.
ആ വാക്യത്തിന്റെ ആദ്യ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ കൽപാത്രത്തിനോട് നമുക്ക് ഈ പ്രഭാതത്തിൽ ചോദിച്ചാൽ കൽപാത്രം പറയും, ഞങ്ങൾക്ക് യോഗ്യതയില്ലാത്ത സ്ഥാനത്തേക്ക് ഇതാ അവൻ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഉപയോഗിക്കുന്ന കൽപാത്രത്തിന് ഒരിക്കലും സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്നവർ ഒരിക്കലും ആ കടബാധ്യത മാറത്തില്ല, രോഗം സൗഖ്യമാകത്തില്ല, ഒരിക്കലും ഉയർച്ചയില്ലെന്ന് പറയുന്ന എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുക്കുകയാണ്. വിശ്വാസത്തിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയാം. ഇതാ കൽപാത്രങ്ങളുടെ പേരും സ്ഥിതിയും മാറുകയാണ്. കാരണം പുതിയ വീഞ്ഞ് പകരുന്നത് പുതിയ തോൽക്കുടങ്ങളിലാണ്, പഴയതിൽ പോലും പകരത്തില്ല, കാരണം അത് പൊട്ടിപ്പോകും. ഇതാ പഴക്കമുള്ള കൽപാത്രങ്ങളിൽ ദൈവം തൻ്റെ പുത്തൻ വീഞ്ഞിന് പകരുകയാണ്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമെങ്കിൽ തൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മെ തിരഞ്ഞെടുത്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്യത്തിലേക്ക് കൂടെ റോമർ കെഴുതിയ ലേഖനം 11:17 വാക്യം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചെടുത്തിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തത് എങ്കിലോ? ഈ വചനത്തെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഒലിവ് മരത്തിൽ നിന്ന് ചില കൊമ്പുകളെ ഒടിച്ചിട്ട് കാട്ടൊലിവായ എന്നെയും നിങ്ങളെയും അതിനകത്തേക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ചു ചേർക്കുകയായിരുന്നു, എന്നിട്ട് ആ ഫലപ്രദമായ വേരിന് പങ്കാളികളാക്കി തീർത്തു. എത്ര പേർ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയും. കർത്താവ്, യോഗ്യതയില്ലാത്ത സ്ഥലത്ത് എന്നെ തിരഞ്ഞെടുക്കുകയും എന്നെ മാനിക്കുകയും ചെയ്തതിനായി അങ്ങേക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി നന്ദി. എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഒരു വിടുതലുണ്ട്, വലിയ വഴികൾ തുറക്കുന്ന ഒരു പ്രഭാതമാകട്ടെ. പേര് മാറുന്നതുപോലെ അങ്ങയുടെ കരം വെളിപ്പെടട്ടെ. അപ്പാ, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. വേറെ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു, കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.